Hi friends, assalamu alaikum. Ellavarkum Rufari kitchen de pudiya video like veendum swagatham. Appo innathe nammala video parayunnathu njangal naathunsu chernu kunnoru shopping nadathiyirunnu. Adinte korche visheshangalum pinne ende veettil oru salkaram kaniyu. Adinte visheshangalokke ulpadutti oru vlog aattu innathe video. അപ്പോൾ സൽക്കാരത്തിൻ്റെ അന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് കട്ടിങ്ങും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കണേ അത് നമുക്ക് ഷോപ്പിംഗ് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ മൂലക്കൽ ബസ് സ്റ്റോപ്പിട്ട് കുഞ്ഞിൻ്റെ എന്നെ വണ്ടിൽ കൊണ്ടാക്കി തന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ്സിനാട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റോപ്പിൽ നാത്തൂൻസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബസ് കയറി അപ്പോൾ അനിയത്തി പരപ്രങ്ങാടിയാണല്ലോ അപ്പോൾ അവൾ അവിടുന്ന് ബസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ തിരൂരിലേക്കാണ് പോണത് അപ്പോൾ തിരൂരെത്തി തിരൂർ ഫാമിലി വെഡിങ് സെൻറ്ററിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോണത് അപ്പോൾ തന്നെ ഞങ്ങൾ ഫാമിലിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെഡിങ് കളക്ഷൻ ഉള്ള ഷോപ്പാട്ടായി ഫാമിലി വെഡിങ് സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫാമിലി വെഡിങ് സെൻറ്റർ ഓപ്പൺ ആവണ മുന്നേ നമ്മൾ തിരൂർ താന്നൂർ ഭാഗങ്ങളിലുള്ളവരൊക്കെ അധികം കോഴിക്കോട് അല്ലെങ്കിൽ കോട്ടക്കൽ സീനത്ത് ഇവിടെക്കായിരുന്നു വെഡിങ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ തിരൂർ ഫാമിലി വെഡിങ് സെൻറ്റർ തന്നെ അടിപൊളിയായിട്ടുള്ള വെഡിങ് കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ വെഡിങ് ഡ്രസ്സ് മാത്രമല്ല കേട്ടോ എല്ലാ ഡ്രസ്സുകളും അടിപൊളിയായിട്ടുള്ള കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും വെഡിങ് ഡ്രസ്സ് എടുക്കാൻ വന്നതെന്നല്ല മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയിൽ തേർഡ് ഫ്ലോറിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ നാത്തൂൻസ് അവിടെ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ നോക്കുമ്പോഴേക്ക് ഞാൻ റിച്ചിട്ടും കൂടെ ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഓരോ ഡ്രസ്സിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ വീഡിയോ എങ്ങനെ എടുക്കണമെന്ന് തന്നെ ഉള്ളൂ അപ്പോൾ ആ മക്കൾക്കൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സറാറ മോഡൽ ഡ്രസ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് മൂന്ന് ടോപ്പ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാത്തൂൻസിന് പറ്റിയ ഒരു സറാറ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടോപ്പൊക്കെ നല്ല അടിപൊളി കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള രണ്ട് മൂന്ന് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തേർഡ് ഫ്ലോറിൽ നിന്ന് ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുള്ള വെഡിങ് ഡ്രസ്സ് ഒരു ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഫാമിലിയിൽ മാത്രമുള്ള ഒരു പ്രത്യേകത കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഉന്ത് വണ്ടിയിലെ ഷേപ്പിൽ ഇവിടെ ഒരു തട്ടുകട പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന മിഠായികളാണ് ഇവിടെ ഉള്ളത് നമുക്ക്
ഇഷ്ടമുള്ള മിഠായി നമുക്ക് തിരഞ്ഞെടുക്കാം. പഴയ കാലങ്ങളൊക്കെ ഉള്ള ജോക്കർ മിഠായി, നാരങ്ങ മിഠായി, അങ്ങനെ എള്ള മിഠായി, കടല മിഠായി, അങ്ങനെ പല ടൈപ്പ് മിഠായികളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ. പിന്നെ അച്ചാറുകളുണ്ട്, പുളി അച്ചാർ അങ്ങനത്തെ അച്ചാറുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം അതിന് പുറമെ നമുക്ക് ഇവിടുന്ന് ചായയും കുടിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നിട്ടാണ് ഞങ്ങൾ അവരോട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പണ്ട് കാലത്ത് റോഡിൻ്റെ സൈഡുകളിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഇല്ലേ, അതൊക്കെ കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതുപോലെ മുട്ടായിയൊക്കെ ഭരണിയിൽ ചില്ല് ഭരണിയിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് പിന്നെ അച്ചാറുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഉണ്ടായിരുന്ന പെട്ടിക്കടകളാണ്. കാണുമ്പോൾ അതൊക്കെ കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെ മിഠായി തിന്നലും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ നാത്തൻസ് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ പിന്നെ നേരെ പോകുന്നത് ഫാൻസി ഷോപ്പിലൊക്കെ കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറച്ച് ഫാൻസി കൊണ്ട് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് കേട്ടോ പിന്നെ ഞങ്ങൾ പോയത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിറ്റേന്നാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ പിറ്റേന്നായിരുന്നു കേട്ടോ അവിടെ സൽക്കാരുണ്ടായിരുന്നത്. അപ്പോൾ സൽക്കാരത്തിൻ്റെ അന്ന് തലേന്ന് വൈകുന്നേരമാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ആനാണ് കേട്ടോ അങ്ങോട്ട് കൊണ്ടാക്കി തന്നത്. മോനസ് രാവിലെ മദ്രസ വിട്ടിട്ട് കാക്കാൻ്റെ മോൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അന്ന് വൈകുന്നേരമാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് പിന്നെ വീട്ടിലെത്തിയ ശേഷം എനിക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ സംസാരവും കറികളൊക്കെ ചെടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന്. അപ്പോൾ പിറ്റേന്നാണ് കേട്ടോ വീട്ടിലൊരു സൽക്കാരം ഉണ്ടായിരുന്നു പറഞ്ഞേ. അപ്പോൾ പിന്നെ അതിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണ ഒരുക്കത്തിലായി എല്ലാവരും. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കനും പിന്നെ മന്തി റൈസും ഉണ്ടായി നമ്മളൊന്ന് ഉണ്ടാക്കണം. അപ്പോൾ തലേന്ന് തന്നെ അതിലേക്കുള്ള ചിക്കനുകളൊക്കെ ഒന്ന് മസാല പൊട്ടിയൊക്കെ വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ഫ്രൈഡ് ചിക്കനുള്ള മസാലയൊക്കെ ഒന്ന് തേച്ചൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് 7 കിലോ ചിക്കനുകളുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്ത് പിന്നെ ആവശ്യത്തിനുള്ള മുട്ട കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 കിലോ ചിക്കനിലേക്ക് ഞാൻ 12 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ട കൂടി ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ അത്യാവശ്യത്തിലേക്ക് ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നല്ല ചേർത്തെടുത്തിട്ട് നല്ല കുഴച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചെടുത്താൽ മതി. അപ്പോൾ മന്തിയിലേക്കുള്ള ചിക്കനും തലേ തന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ആദ്യം അതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം മാഗി ക്യൂബ് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചധികം ക്യാപ്സിക്കം ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പുതിനയില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിയില എടുത്തതിൻ്റെ പകുതി പുതിനയിലാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മന്തി മസാല കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ആവശ്യത്തിന് ഇത്തിരി കളറോട് ചേർത്തിട്ടാണ് ഞാൻ പിന്നെ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ രാത്രി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നാത്തൻസ് എല്ലാവർക്കും മൈലാഞ്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ ആദ്യം ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ എൻ്റെ കയ്യിലൊക്കെ മൈലാഞ്ചിട്ട് പന്നത്തിൻ്റെ കയ്യിലാണുള്ള മൈലാഞ്ചിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൈലാഞ്ചിടൽ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ. അപ്പോൾ മോനസ് ആദ്യം തന്നെ അവിടെ കയറി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് മദ്രസ രാവിലെ മദ്രസ പോകേണ്ടതുകൊണ്ട് വേഗം അവനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ആയി മോനസിത മദ്രസയിലേക്ക് പോവുകയാണ്. അപ്പോൾ അനിയന് അവനെ മദ്രസയിലേക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മോണ്ടനും അതിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ തന്നെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ വിചാരിച്ചു. നാത്തൂൻസ് അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനിവിടെ മന്തി മസാല കുറച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുള്ള കുറച്ച് മസാല കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട്, അര ടേബിൾ സ്പൂണ് നല്ല ജീരകം, അര ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, പിന്നെ 10-15 ഏലക്ക എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ബേലീഫ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതുപോലെ ഒരു ഡ്രൈ ലൈമ എടുത്തിട്ട് ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഒന്ന് നല്ല വറുത്തെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക, പിന്നെ ഒന്ന് നല്ല ചൂടായതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ല ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അതുപോലെ നല്ല വറുത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ഇതൊന്ന് നമുക്ക് നല്ലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുന്ന മുന്നേ ഞാൻ അതിലേക്ക് കുരുമുളക് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുരുമുളക് ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് ഇതുപോലെ ചൂടാക്കിയിട്ട് ഇട്ടിട്ടാണ് പിന്നെ പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ തലേന്ന് മസാല കൂട്ടി വെച്ചില്ലേ, അതിലേക്ക് ഞാൻ നമ്മൾ പൊടിച്ചതിൻ്റെ പകുതി ഞാൻ ഇട്ടിട്ട് ഒന്നുകൂടെ നല്ല മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അത് ഒരു മണിക്കൂറോളം പിന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ പിന്നെ ചിക്കനൊക്കെ നല്ല വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേഗം പെട്ടെന്ന് തന്നെ പിന്നെ പണികളൊക്കെ കഴിക്കാൻ വിചാരിച്ചു ചിക്കനൊക്കെ വേഗം വേവിച്ച് വെച്ചതിന് ശേഷം പിന്നെ പുറത്താണ്ട് പിന്നെ ഇതിലേക്കുള്ള റൈസ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മണിക്കൂർ മുന്നേ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 6 കിലോ അരി ഇട്ടത്. അപ്പോൾ 6 കിലോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവുന്നു. ഒരു മണിക്കൂർ വെച്ചില്ലേ, ഒരു 3/4 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊക്കെ റെഡിയാക്കുന്ന ഇടയിൽ ഇവിടെ ചായയോടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതാ റൈസിനുള്ള വെള്ളം നല്ല തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ടെടുക്കണം. അതിന് മുന്നേ ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പട്ട, ഗ്രാമ്പ്, ഏലക്കായ, കുരുമുളക്, ബെലീഫൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ ലെമനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം നല്ല തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടിട്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. വേവിച്ച് വെച്ച് ചോറ് നമുക്കിതുപോലെ ദമ്മിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ പകുതി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പകുതി ഫ്രൈ ചെയ്യാത്ത ചിക്കനാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാത്ത ചിക്കൻ ഞാൻ ഇതുപോലെ വലിയ ചെമ്പട്ടെടുത്തിട്ട് ദമ്മിടുന്ന ചെമ്പട്ടെടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇട്ടെടുത്തിട്ട് റൈസ് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഇട്ടെടുക്കുന്ന ഇടയിൽ ഞാൻ ഇതുപോലെ മന്തി മസാല ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ ലെമൺ ഇതുപോലെ കയറി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കളറ് യെല്ലോ കളറും റെഡ് കളറും കൂടെ ഇതുപോലെ ചേർത്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് ചേർത്തെടുക്കണേ നമ്മൾ ചിക്കൻ വേവിച്ച് സ്റ്റോക്കില്ലേ, അത് ഞാൻ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കന് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് പുക ഒഴിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ചാർക്കോൾ കത്തിച്ച് ഒരു പാത്രത്തിലാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലൊന്ന് പുക വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ മന്തിയുടെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പുട്ടും ഉപ്പുമാവൊക്കെ ആയിരുന്നു. പിന്നെ ചിക്കൻ പാഴ്സ് കറി വെച്ചതും കൂടി ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ പുട്ടും കറിയൊക്കെ കൂട്ടി കഴിക്കുന്നു. അങ്ങനെ പിന്നെ 12 മണിയൊക്കെ ആയതിന് ശേഷം പിന്നെ എന്താണ് ഗസ്റ്റൊക്കെ വരാനാകുമ്പോൾ നമ്മൾ വെള്ളം കലക്കണം. അപ്പോൾ നന്നായി സർബത്തായിട്ടാണ് കലക്കണത്. We'll be right back.
ഗസ്റ്റൊക്കെ വന്ന് അവർ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് അപ്പോൾ ഞങ്ങൾ നമ്മളെ കേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേന്നാണ് നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതവിടെ ഞാൻ സംസാരിച്ചിരുന്നു കേട്ടോ അതിനെ പറ്റി. അപ്പോൾ അവൻ പോയിട്ട് കേക്കൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ മോണിറ്റൈസ്ഡ് ഫറി കിച്ചണിന് ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളെല്ലാവരും കൂടി അത് കട്ട് ചെയ്യലും തിന്നണൊക്കെ തിരക്കായിരുന്നു. പിന്നെ അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി കൂടുന്ന ഞങ്ങളൊരു വീക്ക്നെസ് ആട്ടോ കടലാണാൻ പോകല്. അപ്പോൾ അന്ന് എല്ലാവരും കൂടി കടലാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻ്റെ അനിയത്തികളും എല്ലാവരും ഉണ്ടായിരുന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ പോവാണ് കടലാണാൻ. അങ്ങനെ ഫസ്റ്റ് ഞമ്മളെ റോട്ടിൽ കുറച്ച് ഞങ്ങൾ അവിടെ നടന്നിട്ടോ. പിന്നെ മെയിൻ റോട്ടിലേക്ക് കയറിയിട്ടാണ് വണ്ടിയിൽ എല്ലാവരും പോയത്. അപ്പോൾ ഞങ്ങൾ താന്നൂർ ഹാർബർ കാണാനാട്ടോ പോണത്. അപ്പോൾ ഹാർബർ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല വൈകിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൺസെറ്റൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ടും നല്ല നേരം വൈകിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഹാർബറും കടലൊക്കെ കണ്ട് എല്ലാവരും പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ റുഫാറി കിച്ചൻ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ തന്നെ നമ്മൾ ചെയ്യാനും മാർക്ക് ചെയ്തിട്ടോ. പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബൈ അസ്സലാമു അലൈക്കും.